ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ വെറൈറ്റി ബൊഗൈൻ വില്ലയും അതേപോലെ തന്നെ ബൊഗൈൻ വില്ലയുടെ കെയർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ബൊഗൈൻ വില്ലയ്ക്ക് എന്ത് വളം കൊടുത്താൽ നമുക്ക് ഇതേപോലെ നിറച്ച് പൂ പിടിപ്പിച്ച് ബൊഗൈൻ വില്ലകൾ നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. അടിപൊളി ഒരു വീഡിയോ പ്രദാനം ചെയ്യുന്നുണ്ട്, നമുക്ക് തുടങ്ങാം. അതുപോലെ ജോലി തിരക്കി നടക്കുന്ന കുറച്ച് നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോലി തിരക്കി നടക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾക്ക് ചിലപ്പം ഇതൊരു സഹായമാകും. അതിന് നമുക്ക് തുടങ്ങാം. പൊഗൈൻ വില്ലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്. നല്ല വെയിലുള്ള സമയത്ത് ഇത് പൂക്കത്തുള്ളൂ അല്ലേ. നല്ല വെയിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പ്രൂൺ ചെയ്യുക, മണ്ടകളൊക്കെ കോതി ഒതുക്കി നല്ല എത്രത്തോളം താഴെ വെച്ച് മണ്ട കട്ട് ചെയ്ത് ബുഷാക്കി എടുക്കാനായിട്ടുള്ള രീതിയിൽ നടത്താൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ മുകുളങ്ങൾ പൂവായിട്ട് പുറത്ത് വരത്തുള്ളൂ. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, വെള്ളം നനവ് രണ്ട് ദിവസത്തിലൊരിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം നന്നായിട്ട് വെള്ളം കൊടുക്കുക. അടുത്ത ദിവസം ഒഴിക്കരുത്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ്. അതേപോലെ തന്നെ ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് കളർ, യെല്ലോ കളർ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് നമ്മളിവിടെ കളക്ട് ചെയ്ത് ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റുകളാണ്. ഏകദേശം ഒരു 5 കൊല്ലം 8 കൊല്ലം ഒക്കെ ആയ മദർ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നവ. ഇവ പൂക്കാതെ തണലത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൊഗെയിൻവില്ല പൂക്കത്തില്ല. അന്നേരം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മണ്ടകൾ നന്നായിട്ട് കോതി അതിനുശേഷം വന്ന പൂക്കളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്താ പറയുക, നിറച്ച് ഇറിഞ്ഞൽ പോലെ പൂക്കും, ഇല കാണില്ല. ഒരു ഒന്നൊന്നര മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ റോഡിലൂടെ പോകുന്ന സഞ്ചരിക്കുന്ന സമയത്ത് വലതുവശത്തും ഇടതുവശത്തും ഒക്കെ നിറച്ച് ബൊഗെയിൻവില്ല പൂക്കൾ ഇനി കുറച്ച് നാളത്തേക്ക് കാണാൻ സാധിക്കും. അന്നേരം മഴ ഇപ്പം മാറിയതിന് ശേഷമാണ് പ്ലാന്റ് കട്ടിങ് ഇട്ട് നല്ല വൃത്തിയാവണം വളർത്തി സെറ്റാക്കി കൊണ്ടുവരുന്നത്. ഇനി പൂവിൻ്റെ സമയമാണ്. അന്നേരം പൂക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും പ്ലാന്റ് നല്ല ആരോഗ്യമായിട്ട് വരാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ എന്താണ്, നമ്മൾ സാധാ ചുമന്ന മണ്ണിലാണ് ഇത് വേര് പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഇതിന് നല്ല വൃത്തിയാവണ്ണം ചാണകപ്പൊടി, അതേപോലെ തന്നെ എല്ലുപൊടി, സ്വല്പം വേപ്പിൻ പിണ്ണാക്ക് ഇവ നല്ലപോലെ മിക്സ് ചെയ്യുക. അത് 2:1 റേഷ്യോയിൽ എല്ലുപൊടിയും വെപ്പിണ്ണാക്കും എടുക്കുക. എല്ലുപൊടി സ്വല്പം കൂടി നിന്നാലും വെപ്പിണ്ണാക്ക് ഒരുപാട് കൂടാൻ പാടില്ല. 2:1 റേഷ്യോയിൽ എടുത്തതിന് ശേഷം സ്വല്പം ചാണകപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ സ്വല്പം കടലപ്പിണ്ണാക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ എല്ലാ ചെടിയുടെയും മൂട്ടിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെള്ളം നനയ്ക്കുക. അതിന് ശേഷമായിട്ട് ഇത് നല്ലതായി ഏകദേശം കവറിൽ നിറച്ച പ്ലാന്റുകളാണ്. ഏകദേശം 1500 തൈകൾ ഇപ്പം എടുത്ത് പുറത്ത് വെച്ചു. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്. ഈ മണ്ണ് വളം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മണ്ണും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പുതിയ തൈ, വേര് പിടിപ്പിച്ച തൈകൾ ഇളക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് തന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് തുടങ്ങും. അതിന് ഒരു മണ്ട കോതൽ ആ ചെറിയ തൈകും ചെയ്യുക. അതിനുശേഷമായിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വല്പം ഫാക്ടംബോസ് കൊടുക്കുക. ഫാക്ടംബോസ് ഒരു 10 തരി, മാക്സിമം 10 തരി, 10 തരി വീതം കവറിൽ തന്നെ, ചെറിയ കവറായിരിക്കും, ചെറിയ കവറിൽ ദൂരം മാറ്റി ഇട്ട് കൊടുക്കുക. അതിനുശേഷമായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ലൈറ്റായിട്ട് കുറച്ച് വെള്ളം. ഇത് ഏകദേശം ഒരു 5-8 വെറൈറ്റി ഒരുമിച്ച് നിർത്തിയേക്കുന്ന പ്ലാന്റാണ്. 5-8 വെറൈറ്റി ഒരു ചെടിയിൽ, ഒരു ചട്ടിയിൽ വെറുതെ 5 തൈ വെച്ചാലും നമുക്ക് ലക്ഷങ്ങൾ മുടക്കി വലിയ പ്ലാന്റുകൾ 5 എണ്ണം ബഡ് ചെയ്ത് മേടിക്കേണ്ട കാര്യമില്ല. 5 വെറൈറ്റി തൈ ഒരു ചട്ടിയിൽ വെച്ചാലും നമുക്ക് ഇതേപോലെ പൂപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല വൃത്തിയാവണ്ണം പൂക്കുന്ന ഇനങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് ഒരു 5 പ്ലാന്റ് ഒരു വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ 5 നിറത്തിലുള്ള ബൊഗെയിൻവില്ല ഒരു ചട്ടിയിൽ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ സാധ്യമാക്കാൻ പറ്റും. ഓക്കെ, അന്നേരം രണ്ടാമത്തെ ഒരു കാര്യം, ഈ 15 ദിവസം കഴിഞ്ഞ് വളം ഫാക്ടംബോസ് കൊടുത്തതിന് ശേഷമായിട്ട് അടുത്ത 15 ദിവസം ആകുമ്പോഴത്തേക്ക് സ്വല്പം DAP കൂടെ അതിൻ്റെ മേളിൽ ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പുതിയ വരുന്ന നാമ്പുകളിൽ പൂക്കളായിട്ട് തന്നെ രൂപാന്തരപ്പെട്ട് വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഞാൻ എഴുതി തയ്യാറാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പൺലി ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നതാണ്. അതിന് ആർക്കെങ്കിലും ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്
ക്ഷമിക്കുക. അതേപോലെ തന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണകം ഈ മൂന്നും കൂടി ഇട്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച് അതിൻ്റെ തെളി എത്ര എടുക്കുന്നോ അത് കുറേശ്ശെ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അതെന്ന് പറഞ്ഞാൽ ഓവർ ആവരുത്, ഇനി ഒരു വട്ടം ഇത് കൊടുക്കാവൂ. ഒരു വട്ടം ഇത് കൊടുത്തതിന് ശേഷം വേണം മറ്റുള്ള വളങ്ങളിലോട്ട് കടക്കാനായിട്ട്. ഈ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല തളിരുകൾ പുതിയതായിട്ട് ചാടാൻ ശ്രമിക്കും. അന്നേരം തന്നെ നമ്മൾ അത് പിന്നെ വെള്ളം കട്ട് ചെയ്യണം. വെള്ളം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൂക്കൾ നന്നായിട്ട് പൂക്കൾ കൂടുതൽ പിടിക്കാനായിട്ട് സഹായകമാകും. അതിന് DAP വളമാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇടയ്ക്ക് അടുത്ത 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫാക്ടംപോസ് കൊടുക്കും. അന്നേരം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ബൊഗെയിൻവില്ല നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാര്യം ഏറ്റവും പ്രധാനം പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യമേ ചെയ്യുക, അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ പുഴുക്കേടില്ല, ഫംഗസിൻ്റെ അറ്റാക്ക് അധികമില്ല. അതേപോലെ തന്നെ നമുക്ക് ഫെൻസായിട്ട് നടത്താം. ഫെൻസിങ് ആയിട്ട് നമുക്കൊരു കയ്യാല പോലുള്ള ഭാഗം ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിലും നല്ല മതിലിൻ്റെ മുകളിലൂടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ബൊഗെയിൻവില്ലകൾ ഒരുപാട് കാണാൻ സാധിക്കും. അവയൊക്കെ ഒരു ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നത്. അത് ഇൻവേഡേഴ്സ് പുറത്തുനിന്ന് ആരെങ്കിലും അകത്തോട്ട് പെട്ടെന്ന് കയറാതിരിക്കാനായിട്ട് അതിന് ചെറിയ സ്പൈൻസ് ഉണ്ട്. സ്പൈൻസ് ഇല്ലാത്ത വെറൈറ്റികൾ ഇപ്പോൾ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് പിടിച്ചു കിടക്കുന്ന മതിലിനെക്കാട്ടിലും എത്രയോ ഭംഗിയായിട്ട് ആ പൂക്കൾ എത്രയോ ഇടങ്ങളിൽ നമ്മൾ നോക്കി നിന്നിട്ടുണ്ട് എന്ന് മനസ്സിരുത്തി നമ്മളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ പലതും പലയിടത്തും വരുന്നുണ്ട്. ഓൺലൈനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നീലയും മഞ്ഞയും ഒക്കെ പല കളറിൽ കാണിക്കും. പക്ഷേ പലയിടത്തും പ്ലാന്റുകൾ എത്തുമ്പോഴത്തേക്ക് പറഞ്ഞ കളറൊന്നും കിട്ടുന്നില്ല. എന്തിന്, ആമസോണിൽ വരെ നമ്മളൊരെണ്ണം ബുക്ക് ചെയ്തിട്ട് വന്നത് വെറും ലോക്കൽ ഒരു ഇതായിരുന്നു. ഓക്കെ, അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു ലൈറ്റ് നീല കളർ കണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ജോപ്പ്. അത് 5 പ്ലാന്റ് നമ്മളന്ന് ഓർഡർ ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഈ വേരിഗേറ്റഡ് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ തൈയാവാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മൾ സ്പെസിഫിനായിട്ട് മദർ പ്ലാന്റുകൾ ഇപ്പം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഈ കാണുന്നവ. അതേപോലെ തന്നെ ചെറിയ തൈകളാണ്, സെയിലിനുള്ള ചെറിയ തൈകളാണ് ആ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇനിയും നിങ്ങളെ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് കാണുന്നുണ്ട്, ലൈക്കൊക്കെ വളരെ കുറവാണ്. അന്നേരം മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് കമൻറ്റിൽ ഒന്ന് എഴുതുക. അതേപോലെ കാണുന്ന മുറയ്ക്ക് നമുക്ക് റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഉത്തരമായിട്ട് തന്നെ ഓരോ വീഡിയോകൾ ഇടാറുണ്ട്. നേരത്തെയുള്ള വീഡിയോയിൽ കുറേ ബൊഗെയിൻവില്ല വീഡിയോസ് കേട്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കയറി, സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മളെ പേജുണ്ട്, കുമാർ നേഴ്സറി കൊല്ലം. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അന്നേരം മാക്സിമം അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ ശുഭദിനം നേരുന്നു. താങ്ക് യു.